നമ്മുടെ മന്ത്രിമാർ തേക്കടിയിലെ വനത്തിൽ നടക്കുന്നു. രാവിലെ അവരുടെ സന്തോഷത്തിനും ഉല്ലാസത്തിനും ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഒക്കെയാണ് ഈ നടപ്പ്. വനത്തിലെ റോഡിൽ കൂടി വളരെ ശാന്തമായിട്ട് വലിയ തിരക്കില്ലാതെ സന്തോഷത്തോടെ അവർ നടക്കുന്നു. ഈ നടന്നതിന് ശേഷം അവരുടെ പണി എന്ന് പറയുന്നത് അതിനുശേഷമുള്ള പല മീറ്റിങ്ങുകളിൽ സ്റ്റേജിൽ പൊതുജനങ്ങൾക്ക് ദർശനം നൽകുക എന്നുള്ളതാണ് അവരുടെ പിന്നീടുള്ള പണി. ഇതേ സമയത്ത് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ശബരിമലയിലേക്കും ഇതുപോലെ കാട്ടിലെ വഴിയിൽ കൂടി കുറേയധികം മനുഷ്യർ നടക്കുന്നുണ്ട്. അവരുടെ നടത്തം ഈ തേക്കടിയിലെ വനത്തിലെ വഴിയിൽ കൂടി മന്ത്രിമാർ നടക്കുന്ന അതേപോലെയാണോ? തേക്കടിയിലെ മന്ത്രിമാരുടെ നടത്തത്തിൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും അതൊക്കെ ഈ ശബരിമല വനത്തിൽ കൂടി അവരുടെ വഴിയിൽ കൂടി നടക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ? ഈ മന്ത്രിമാർ ഈ നടന്നതിന് ശേഷം ഈ മീറ്റിങ്ങുകളിൽ ദർശനം പൊതുജനങ്ങൾക്ക് നൽകുന്നു. ഈ ഭക്തർ ഈ വനത്തിലെ പാതയിൽ കൂടി നടന്ന് സന്നിധാനത്തിലെത്തി അവിടെ അവർ ദർശനത്തിന് വേണ്ടിയാണ് അവിടെ എത്തുന്നത്. ദർശനം നേടി തത്വമസി എന്ന സന്ദേശമൊക്കെ മനസ്സിലാക്കി പുതിയൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ് ശബരിമലയിലെ വനത്തിൽ കൂടി നടക്കുന്നവരുടെ ലക്ഷ്യം. ഈ മന്ത്രിമാർ തേക്കടിയിൽ നടന്ന ശേഷം മീറ്റിങ്ങുകളിൽ ഒക്കെ പങ്കെടുത്ത് എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പാലായിൽ ഒരു മീറ്റിങ്ങിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാലായിലെ മീറ്റിങ്ങിൽ അവിടുത്തെ എം പി തോമസ് ചാഴികാടൻ ആ പ്രദേശത്തെ രണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ അത് അവിടെ സൂചിപ്പിച്ചു. അത് പണി പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് അത് പണി പൂർത്തിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. രണ്ട് അവിടുത്തെ നാട്ടുകാരുടെ രണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിനുശേഷം ഈ നടത്തമൊക്കെ നയിക്കുന്ന യാത്ര നയിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ എം പിക്ക് തോമസ് ചാഴികാടിന് ഈ പരിപാടിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നില്ല. അതിനർത്ഥം ഈ നാട്ടിലെ നാട്ടുകാരുടെ പ്രശ്നങ്ങളോ പരാതികളോ വിഷമങ്ങളോ ഒക്കെ കാണാനും അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് എന്ന് ഈ എം പി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ശബരിമലയിലെ ഈ വനത്തിൽ കൂടി യാത്ര ചെയ്യുന്ന നടക്കുന്ന ആൾക്കാരുടെ അവരുടെ വിഷമമോ പ്രശ്നമോ കാണുക അറിയുക മനസ്സിലാക്കുക എന്നുള്ളതൊന്നും ഒരു വലിയ വിഷയമല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചിലർ പറയുന്നു ഈ ശബരിമലയിൽ ഈ വർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു കാരണമാണ്, ഒറ്റപ്പെട്ട ഒരു കാരണമാണ് അല്ലെ സംഭവമാണ് എന്നുള്ള മട്ടിൽ. അതായത് ഇപ്രാവശ്യം ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് ശേഷം ആ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തതിനു ശേഷം പെട്ടെന്ന് കുറേ ആളുകൾ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു. അതുപോലെ തെലങ്കാനയിൽ ഇലക്ഷൻ നടന്നു, അങ്ങനെ പല അപ്പോൾ ഇലക്ഷന് ശേഷം ആൾക്കാരിങ്ങനെ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ ചിലർ പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ വർഷവും ഡിസംബർ 9-ാം തീയതി 10-ാം തീയതിയൊക്കെ ഇതേപോലെ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇതേ സമയത്ത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കില്ലേ തിരക്കുകൾ, ഡിസംബർ 9-10 തീയതികളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കണക്ക് ശരിയാണെങ്കിൽ ഈ വർഷത്തെ ഈ 9-ാം തീയതി 10-ാം തീയതികളിലത്തെ തിരക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ല, എല്ലാ വർഷവും ഈ ഒരു പാറ്റേൺ ഉണ്ടാകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ തിരക്കുണ്ടല്ല, ഈ വർഷം ഈ സമയത്ത് ഇതിൻ്റെ പ്ലാനിങ്ങിലുള്ളവർ അത് മുൻകൂട്ടി കണ്ട് ഈ വനത്തിൽ കൂടെ നടക്കുന്നവരുടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ മുന്നിൽ കണ്ട് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ വനത്തിൽ കൂടെ നടക്കുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമുണ്ടായതിനെ തേക്കടിയിൽ മന്ത്രിമാർ നടക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷവും ഉല്ലാസവും ഉന്മേഷവും ഒക്കെ ഈ ശബരിമലയിലെ വനത്തിലെ പാതയിൽ കൂടെ നടക്കുന്നവർക്കും തീർച്ചയായിട്ടും ലഭിക്കുമായിരുന്നു. അതിന് ബന്ധപ്പെട്ടവർ അതിനുള്ള പ്ലാനിങ് നടത്തി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ശബരിമലയിൽ
സാധാരണ എല്ലാവരും പറയും അവിടെ പോലീസ് ആണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്, നയപരമായ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ ശബരിമലയിൽ ഈ രണ്ട് വകുപ്പ് മാത്രമൊന്നുമല്ല, ശബരിമലയുടെ ഈ വനത്തിൽ കൂടി നടന്ന് സന്നിധാനത്തിലെത്തി ദർശനം നടത്തി തത്വമസി എന്ന സന്ദേശമൊക്കെ മനസ്സിലാക്കി പുതിയ മനുഷ്യനായി മാറുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു മനുഷ്യർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉന്മേഷവും ഒക്കെ യാത്രയിൽ നൽകണമെങ്കിൽ പല വകുപ്പുകൾ അതിൽ ഉണ്ട്. പോലീസ് ഒരു വകുപ്പാണ്, രണ്ട് ദേവസ്വം ബോർഡ് ഉണ്ട്, ദേവസ്വം വകുപ്പ്, അതുപോലെ ആരോഗ്യ വകുപ്പ് ഇതിൽ ഉണ്ട്, അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുണ്ട്, ദുരന്ത നിവാരണ വകുപ്പുണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, അങ്ങനെ കുറേയധികം വകുപ്പുകൾ ഉത്സാഹിച്ച് ശ്രമിക്കുമ്പോഴാണ് ആ ഒരു വനത്തിലെ പാതയിലൂടെ സന്നിധാനത്തിലെത്തി ദർശനം നടത്തുന്നവർക്ക് മതിയായ സന്തോഷവും സമാധാനവും ഉന്മേഷവും ഒക്കെ ഉള്ള ഒരു യാത്രയായിട്ട് അല്ലെ നടത്തമായിട്ട് അവരുടെ ആ ഒരു ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു തീർത്ഥാടനം മാറുന്നത്. അപ്പോൾ അതിന് ഉത്സാഹിക്കേണ്ടത് ആരാണ്? ഒരു വകുപ്പാണ് എല്ലാ വകുപ്പിൻ്റെ മന്ത്രിയാണ് അതിൻ്റെ ഉത്തരവാദി. പക്ഷേ പല വകുപ്പുകൾ, ഇതിപ്പം ഒരു പോലീസ് പ്രധാന ഒരു വകുപ്പ് തന്നെ, അതുപോലെ ദേവസ്വം വകുപ്പുണ്ട്, വനം വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ദുരന്ത നിവാരണ വകുപ്പുണ്ട്, അതുപോലെ മോട്ടോർ വാഹന വകുപ്പ്, ഇതൊക്കെ ഉണ്ട്. ഇത്രയും വകുപ്പുകൾ വരുമ്പോഴത്തേക്കും, പല വകുപ്പുകൾ വരുമ്പോഴത്തേനും അതിൻ്റെ ഏകോപനം മുഖ്യമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പ്രചരണ തിരക്കിലാണ്, തൽക്കാലം ശബരിമല വെയിറ്റ്.